റെഫറൻസ് 2011 LEC കണ്ണൂർ ജില്ലയിൽ നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യോത്തരങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് നിയോഗിച്ചിരുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആർ.കെ. പച്ചൗരി. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് നിയോഗിച്ചിരുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആർ.കെ. പച്ചൗരി. ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22. ഭരണഘടന ഔദ്യോഗികമായി അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി കാനിംഗ് പ്രഭു. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ വൈസ്രോയി കാനിംഗ് പ്രഭു. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപ്പൂർ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപ്പൂർ. 4 ചുരം ഡാഷ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. സിക്കിം. സിക്കിമിലാണ് 4 ചുരം സ്ഥിതി ചെയ്യുന്നത്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി ഗോവ. കൂട്ടത്തിൽപ്പെടാത്തത് ഗോവ. പരമ്പരാഗത ഊർജ സ്രോതസ് അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ആണവ വൈദ്യുതി. പരമ്പരാഗത ഊർജ സ്രോതസ് അല്ലാത്തത് ആണവ വൈദ്യുതി. NH 212 ഏത് സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? കോഴിക്കോട് കല്ലിങ്കൽ. NH 212 കോഴിക്കോട് കല്ലിങ്കൽ എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ബാരന്ദ്വീപ്. ഇന്ത്യയിലെ സജീവമായ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ബാരന്ദ്വീപ്. നാഗാർജുന സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? കൃഷ്ണ. നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണ നദിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഏത് രാസവസ്തു കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്? കാൽസ്യം ഫോസ്ഫേറ്റ്. കാൽസ്യം ഫോസ്ഫേറ്റ് കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ കിഴക്കേ തീരം എന്നറിയപ്പെടുന്നത് കോറമണ്ടൽ തീരം. ഇന്ത്യയുടെ കിഴക്കേ തീരം എന്നറിയപ്പെടുന്നത് കോറമണ്ടൽ തീരം. ഇന്ത്യയിലെ നഗരവൽക്കരിക്കപ്പെട്ട ഏറ്റവും വലിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ഇന്ത്യയിലെ നഗരവൽക്കരിക്കപ്പെട്ട ഏറ്റവും വലിയ സംസ്ഥാനം മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി ബ്രഹ്മപുത്ര. ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി ബ്രഹ്മപുത്ര. കേരളം ഇന്ത്യയുടെ വലുപ്പത്തിന്റെ എത്ര ശതമാനമാണ്? 1.18 ശതമാനം. കേരളം ഇന്ത്യയുടെ വലുപ്പത്തിന്റെ എത്ര ശതമാനമാണ്? 1.18 ശതമാനം. അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? സരയു. അയോധ്യ പട്ടണം സ്ഥിതി ചെയ്യുന്നത് സരയു നദീതീരത്താണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ സി. ആനയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്ര തവണയാണ്? 25. ആനയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ 25 തവണയാണ്. 1972 സിംല കരാർ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഡാഷും തമ്മിലാണ് ഒപ്പുവെച്ചത്. ആരായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി? സുൽഫിഗർ അലി ഭുട്ടോ. 1972 സിംല കരാറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിഗർ അലി ഭുട്ടോയുമാണ് ഒപ്പുവെച്ചത്. ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച വർഷം 1976. ജനസംഖ്യാ നയം പ്രഖ്യാപിച്ച വർഷം 1976. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. കർഷക ബന്ധ ബിൽ ഏത് ഗവൺമെന്റിന്റെ കാലത്തെ പരിഷ്കാരമായിരുന്നു? ആർ ശങ്കർ. കർഷക ബന്ധ ബിൽ ആർ ശങ്കർ ഗവൺമെന്റ് കാലത്തെ പരിഷ്കാരമായിരുന്നു. സമുദ്രത്തിലെ തുല്യ ആഴമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖ ഐസോബാത്. സമുദ്രത്തിലെ തുല്യ ആഴമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖ ഐസോബാത്. കൂട്ടത്തിൽ ചേരാത്തത് ആൻസർ ഓപ്ഷൻ സി പാലസ്തീൻ. ശീതയുദ്ധത്തിന് അവസാനം കുറിച്ച ബെർലിൻ ഭിത്തി തകർന്ന വർഷം 1989. ശീതയുദ്ധത്തിന് അവസാനം കുറിച്ച ബെർലിൻ ഭിത്തി തകർന്ന വർഷം 1989. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ അധ്യക്ഷപദം അലങ്കരിച്ച ആദ്യ ഭാരതീയൻ വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ അധ്യക്ഷപദം അലങ്കരിച്ച ആദ്യ ഭാരതീയൻ വിജയലക്ഷ്മി പണ്ഡിറ്റ്. അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന അമേരിക്കൻ പ്രസിഡന്റ്.
റിച്ചാർഡ് നിക്സൺ അഴിമതി ആരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനസ്. ഗ്രാമീണ ബാങ്കുകളുടെ ശില്പി എന്നറിയപ്പെടുന്നത് മുഹമ്മദ് യൂനസ്. മനുഷ്യ തലയോട്ടിൽ എത്ര അസ്ഥികളുണ്ട്? 22. മനുഷ്യ തലയോട്ടിൽ എത്ര അസ്ഥികളുണ്ട്? 22. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 4 ഡിഗ്രി സെൽഷ്യസ്. വനപരിപാലനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിൽവി കൾച്ചർ. വനപരിപാലനം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സിൽവി കൾച്ചർ. പാലിൽ അടങ്ങിയിരിക്കുന്ന ഡാഷ് മാംസമാണ് കേസിൻ. പാലിൽ അടങ്ങിയിരിക്കുന്നത് കേസിൻ മാംസമാണ്. വേൾഡ് വൈൽഡ് വെബ് ഫണ്ടിന്റെ ചിഹ്നം ഏതാണ്? ഭീമൻ ബാണ്ടെ. വേൾഡ് വൈൽഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ചിഹ്നം ഭീമൻ ബാണ്ടെ. ലോക ഭൗമദിനം ഏപ്രിൽ 22. ലോക ഭൗമദിനം ഏപ്രിൽ 22. കേരളത്തിലെ ശ്രീ മൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച വർഷം? 1888. കേരളത്തിൽ ശ്രീ മൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിച്ച വർഷം 1888. ഗേർലറ്റ് അവാർഡ് നേടിയ ആദ്യ വനിത? കർണ മല്ലേശ്വരി. ഗേർലറ്റ് അവാർഡ് നേടിയ ആദ്യ വനിത കർണം മല്ലേശ്വരി. നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണം? വെള്ള. നീലയും മഞ്ഞയും പ്രകാശങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ കിട്ടുന്ന വർണ്ണം വെള്ള. റിയാൽ ഏത് രാജ്യത്തിന്റെ കറൻസിയാണ്? ഇറാൻ. റിയാൽ ഏത് രാജ്യത്തിന്റെ കറൻസിയാണ്? ഇറാൻ. മൈ കൺട്രി ഓ മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത് ആര്? എൽ കെ അദ്വാനി. മൈ കൺട്രി മൈ ലൈഫ് എന്ന കൃതി രചിച്ചത് എൽ കെ അദ്വാനി. ഇംഗ്ലീഷാണ് നീന്തി കടക്കുന്ന ആദ്യ ഏഷ്യൻ വനിത? ആരതി ഗുപ്ത. ഇംഗ്ലീഷാണ് നീന്തി കടന്ന ആദ്യ ഏഷ്യൻ വനിത ആരതി ഗുപ്ത. ചേരി ചേര രാഷ്ട്രങ്ങളുടെ പ്രഥമ ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാണ്? ബൽഗ്രേഡ്. ചേരി ചേര രാഷ്ട്രങ്ങളുടെ പ്രഥമ ഉച്ചകോടി നടന്നത് ബൽഗ്രേഡിൽ വെച്ചാണ്. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരം അംഗമല്ലാത്ത രാജ്യം? ജപ്പാൻ. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരം അംഗമല്ലാത്ത രാജ്യം ജപ്പാൻ. സാർക്ക് പ്രാദേശിക സംഘത്തിൽ എത്ര രാജ്യങ്ങൾ അംഗങ്ങളാണ്? 8. 8 രാജ്യങ്ങളാണ് സാർക്ക് പ്രാദേശിക സംഘത്തിൽ ഉള്ളത്. അവാമി ലീഗ് ഏത് രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടിയാണ്? ബംഗ്ലാദേശ്. അവാമി ലീഗ് ഏത് രാഷ്ട്രത്തിലെ രാഷ്ട്രീയ പാർട്ടിയാണ്? ബംഗ്ലാദേശ്. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ തനത് നൃത്ത രൂപമാണ്? തമിഴ്നാട്. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിന്റെ തനത് നൃത്തരൂപമാണ്? തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക്? അഗസ്ത്യാർകൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടി. പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. കുമ്മാട്ടി എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആര്? ജി അരവിന്ദൻ. കുമ്മാട്ടി എന്ന മലയാള ചലച്ചിത്രം സംവിധാനം ചെയ്തത് ജി അരവിന്ദൻ. ഇന്ത്യയിൽ ആദ്യമായി തപാൽ മുദ്രണം ഡാഷ് ആയിരുന്നു ത്രിവർണ പതാക. ഇന്ത്യയിൽ ആദ്യമായി തപാൽ മുദ്രണം ത്രിവർണ പതാക. ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ആരായിരുന്നു? സുകുമാർ സെൻ. ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. ദ ഓപ്പോസിറ്റ് ഓഫ് ദി വേർഡ് കാർണൽ ഈസ് ഓപ്ഷൻ ബി സ്പിരിച്വൽ. ദ ഓപ്പോസിറ്റ് ഓഫ് ദി വേർഡ് ബെസ്റ്റോ ഈസ് ഓപ്ഷൻ സി ടേക്ക് അവേ. ദ മിനിസ്റ്റർ അഗ്രീഡ് ടു ഡാഷ് ദ താജ്മഹൽ ഡ്യൂറിംഗ് ഹിസ് 3 ഡേയ്സ് വിസിറ്റ് ടു നോർത്ത് ഇന്ത്യ. ആൻസർ ഓപ്ഷൻ എ കോളറ്റ്. ഹി ഹാസ് എ ഡീപ് ഡിസ്ട്രാക്ട് ഡാഷ് ഹിസ് നെയ്ബേഴ്സ്. ആൻസർ ഓപ്ഷൻ ഡി ഓഫ് ഡിസ്ട്രാക്ട് ഓഫ് ഹിസ് നെയ്ബേഴ്സ്. ദ പാസീവ് വോയിസ് ഓഫ് ഐ ഹാവ് ഗിവൺ ഈസ് ആൻസർ ഓപ്ഷൻ സി ഐ ഹാവ് ബീൻ ഗിവൺ. വെൻ എവർ ഹി ഡാഷ് ഹിസ് മൗത്ത് ഹി സേസ് സംതിങ് ഫോളിഷ്. ആൻസർ ഓപ്ഷൻ ബി ഓപ്പൺസ്. വെൻ എവർ ഹി ഓപ്പൺ ഹിസ് മൗത്ത് ഹി സേസ് സംതിങ് ഫോളിഷ്. Which among the following word wrong in his belt? Answer option B. If the expression kick the bucket means to come out victorious. The expression kick the bucket means to come out victorious.
On and off he visited his friends means sorry on and off he visited his friend means he visited very often. He dashed that India is really great. Opinions. Kerala is the most literate state in India. It is a positive degree is no other state in India is a literate as Kerala. Options. The members discussed dash matter elaborately. It's option C. The members discussed the matter elaborately. He dashed the SSLC examination 4 years ago. And so option D passed. He passed the SSLC examination 4 years ago. When he was about to be arrested, he dashed the police. Went to the police. Answer option C. To get a windfall means. Answer option C. To get an unexpected fortune. The bench dash legs are broken must be repaired. Option whose the bench whose legs are broken must be repaired. The expression en masse means answer option A. In a body. How some more coffee? It is a question. Its question tag is will you? Answer option B. One of the dash was arrested by the police. Answer option C. Criminal. One of the criminal was arrested by the I know dash man who committed their mistake. Answer option B. I know the man who committed this mistake. Siriyai vakyam kandathuka. Answer option C. Abalavurthun janangal yogatil pangedutu. ഒരു രോഗവുമായി ബന്ധപ്പെട്ട പദം ഏത് ആൻസർ ഓപ്ഷൻ എ പക്ഷപാതം പദത്തിന്റെ അർത്ഥം എന്ത് ആൻസർ ഓപ്ഷൻ ഡി മാൻ ഹരൺ എന്ന പദത്തിന്റെ അർത്ഥം മാൻ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള ആടുജീവിതം എന്ന നോവലിന്റെ രചയിതാവ് ബെന്നമിൻ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ള ആടുജീവിതം എന്ന നോവലിന്റെ രചയിതാവ് ബെന്നമിൻ കേരളത്തിന്റെ സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ സി വി രാമൻ പിള്ള കേരളത്തിന്റെ സ്കോട്ട് എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ സി വി രാമൻ പിള്ള ആദ്യ വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക അന്തർജനം ആദ്യ വയലാർ അവാർഡ് ലഭിച്ചത് ലളിതാംബിക എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന ആശയം വരുന്ന വാക്യം ഏത് ആൻസർ ഓപ്ഷൻ സി ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി എന്ന ആശയം വരുന്ന വാക്യം ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവും ടൈം ഹീൽസ് ഓൾ വോൺസ് എന്ന ശൈലിയുടെ അർത്ഥം കാലം എല്ലാ മുറികളും ഉണക്കും Time heals all wounds means കാലം എല്ലാ മുറിവുകളും ഉണക്കും ചന്ദ്ര സമാനം ചന്ദ്രനോട് സമാനം വിഭക്തി നിർണ്ണയിക്കുക ആൻസർ ഓപ്ഷൻ ബി സംയോജിക പന പ്ലസ് ഓല പനയോല സന്ധി ഏത് ആൻസർ ഓപ്ഷൻ ഡി ആഗമം